നമസ്കാരം. ഗുജറാത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ ഏറ്റവും മികച്ച സർക്കാർ വിദ്യാലയങ്ങൾ എന്ന ഒരു വിഭാഗത്തിൽ പെടുന്നുണ്ട്. 10 ലക്ഷത്തിലധികം സർക്കാർ വിദ്യാലയങ്ങൾ എൽപി യുപി ഹൈസ്കൂൾ അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി ഗുജറാത്തിലുണ്ട്. അതായത് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയം മുതൽ തന്നെ അവിടുത്തെ സർക്കാർ സ്കൂളുകളൊക്കെ തന്നെ വൻ സിബിഎസ്ഇ ഐസിഎസ്ഇ സ്കൂളുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളുമായി സൗജന്യമായി ഭക്ഷണം വിദ്യാഭ്യാസം എന്തിന് നോട്ട് പുസ്തകവും പുസ്തകവും പെൻസിലും പേനയും പോലും സൗജന്യമായി കൊടുക്കുന്ന വിദ്യാലയങ്ങളാണ് ഗുജറാത്തിലുള്ളത്. അപ്പോൾ ആം ആദ്മി പാർട്ടി ഇതിനിടയിലൂടെ അതായത് അരവിന്ദ് കെജ്രിവാൾ നുണ മാത്രം നാവെടുത്താൽ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഗുജറാത്തിൽ പോയി ഭരണം പിടിക്കും എന്നൊക്കെയാണല്ലോ എ എ പി പറയുന്നത് ആപ്പ് പറയുന്നത്. ആയിക്കോട്ടെ, നിങ്ങൾ ഭരണം പിടിച്ചുകൊള്ളൂ. അവിടുത്തെ സർക്കാർ സ്കൂളുകളെപ്പറ്റി ഇല്ലാത്ത നുണകൾ പടച്ചുവിട്ട് ട്വിറ്ററിലും അതുപോലെയുള്ള എന്താണ് സമൂഹ മാധ്യമ പേജുകളിലുമൊക്കെ വേറെന്തെങ്കിലുമൊക്കെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ഇതാണ് ഗുജറാത്തിലെ സർക്കാർ സ്കൂളുകൾ എന്ന് തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ട് അവിടുത്തെ ഭരണ സംവിധാനത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും അവിടുത്തെ ജനങ്ങളെയും കുട്ടികളെയും പോലും വെല്ലുവിളിച്ചുകൊണ്ട് ചീഞ്ഞ അളിഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ് സത്യം പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്നയാൾ നടത്തുന്നത്. ഇയാൾ ഇന്ത്യൻ റവന്യൂ സർവീസിലുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല അറിവുള്ള വ്യക്തിയാണ് എന്നൊക്കെയാണ് നമ്മളുടെ ധാരണ. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഇയാളുടെ എല്ലാ അന്തസ്സും കെട്ടുപോവുകയും ഇയാൾ ഖലിസ്ഥാൻ തീവ്രവാദികളുമായി വരെ ചേർന്ന് പഞ്ചാബിൽ നടത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത്രയും തരംതാണ് രാഷ്ട്രീയമാണ് അരവിന്ദ് കെജ്രിവാൾ കളിക്കുന്നത്. ഇതിന് ഗുജറാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി മറുപടി പറഞ്ഞുകൊള്ളും. അതായത് ഇയാൾക്ക് പ്രശ്നമായത് ഗുജറാത്തിലെ ഒരു സർക്കാർ സ്കൂളിൽ നരേന്ദ്രമോദി പോവുകയും അവിടുത്തെ വിദ്യാർത്ഥികളുമായി ബെഞ്ചിലിരുന്ന് സംവദിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. സർക്കാർ സ്കൂളുകൾ മോശമാണ്, സർക്കാർ സ്കൂളിൽ വെള്ളമില്ല, സർക്കാർ സ്കൂളിൽ വൈദ്യുതിയില്ല, ആവശ്യത്തിന് അധ്യാപകരില്ല തുടങ്ങിയ പടച്ചുവിട്ട നുണകൾ, പച്ച നുണകൾ, പച്ചവെള്ളത്തിന് തീപിടിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള നുണകളാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാൾ എന്ന മഹാൻ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഗുജറാത്തിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഗുജറാത്തിലെ ഭരണ സംവിധാനങ്ങൾക്കോ നരേന്ദ്രമോദിക്കോ പ്രശ്നമൊന്നുമില്ല. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് എന്താണെന്നറിയാം. അവിടുത്തെ ഭൂരിഭാഗം കുട്ടികളും പഠിക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിലാണ്. പണമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പഠിക്കുന്നത് സർക്കാർ വിദ്യാലയങ്ങളിലാണ്. അവിടെ നിന്നവർക്ക് യൂണിഫോമും ഭക്ഷണവും അതുപോലെ പുസ്തകങ്ങളും ഉൾപ്പെടെ സൗജന്യമായി ഗുജറാത്ത് സർക്കാർ കൊടുക്കുന്നുമുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടും അത്യാധുനിക സൗകര്യങ്ങളോടും, അതായത് അവിടുത്തെ സയൻസ് ലാബുകൾ എയർ കണ്ടീഷൻഡ് സയൻസ് ലാബുകളാണ്, ഓഡിറ്റോറിയങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി, പ്ലേ ഗ്രൗണ്ടുകൾ, കളിസ്ഥലങ്ങളൊക്കെ വിശാലമായ കളിസ്ഥലങ്ങൾ ഗുജറാത്തിലെ സർക്കാർ സ്കൂളുകളിൽ. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ഗുജറാത്തിൽ താമസിക്കുന്ന മലയാളികൾ നിരവധി പേർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ മക്കൾ സർക്കാർ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. സ്കൂൾ വണ്ടി ഫ്രീയാണ്, സ്കൂൾ ബസ് ഫ്രീയാണ്. ആ ഒരു അവസ്ഥയെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് അതിനെ എന്താണ് വക്രീകരിച്ചുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇത്രയും തരംതാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കളിക്കുന്നത് എന്നുള്ള കാര്യം ഗുജറാത്തിലെ ജനങ്ങൾക്കറിയാം. അതിനുള്ള മറുപടി അവർ തെരഞ്ഞെടുപ്പിൽ കൊടുത്തുകൊള്ളും. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് വേണമെങ്കിൽ ഗുജറാത്തിൽ ഭരണം പിടിക്കുന്നത് സ്വപ്നം കണ്ട് സുഖമായി കിടന്നുറങ്ങാം.